റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ദഅവത്തിൽ എന്നാൽ ക്ഷമയോടുകൂടി ഉറച്ചു നിന്നു. അങ്ങനെ ഖുറൈശികൾ റസൂലുള്ളാഹിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, സഹാബികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവസാന ശ്രമം എന്ന നിലക്ക് അവർ അബൂ താലിബിന്റെ അടുക്കലേക്ക് ചെന്നു. ആ കൂട്ടത്തിൽ അബൂജഹലും ഉണ്ട്, അതുപോലെ തന്നെ ഉത്ബയും ഷൈബയും ഉണ്ട്, വലീദ് ഇബ്നു മുഗീറയും ആസു ഇബ്നു വായിലും ഉണ്ട്, വേറെയും മുശ്രിക്കുകളുടെ നേതാക്കന്മാരുണ്ട്. അവർ അബൂ താലിബിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ഇബ്ന അഖീക ഖദ് ഷബ്ബ ആലിഹതന വഅബ ദീനന, മുഹമ്മദ് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ തുടങ്ങിയിരിക്കുന്നു. ചീത്ത പറയാന്ന് പറഞ്ഞാൽ അതിനെ ആക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതിന്റെ പോരായ്മകൾ എടുത്തു പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങളുടെ ദീനിനെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു. വസഫഹ അഹ്ലാമന, ഞങ്ങൾ ഈ നിലകൊള്ളുന്ന മാർഗം അതെല്ലാം വിഡ്ഢിത്തമാണ് എന്നാണ് അവൻ പറയുന്നത്. ഞങ്ങൾ ഈ ആരാധിക്കുന്നതൊക്കെ അങ്ങേയറ്റം വിഡ്ഢിത്തമാണ് എന്നാണ് അവൻ പറയുന്നത്. ഞങ്ങളൊക്കെ ബുദ്ധിയില്ലാത്ത ആളുകളാണ് അത്രേ. വദല്ലല ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാർ അവരെല്ലാം വഴികേടിലായിരുന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത്. فإما أن تكفه عنا وإما أن نخلي بيننا وبينه. ഒന്നല്ലെങ്കിൽ മുഹമ്മദിനെ ഈ പറയുന്ന വർത്തമാനത്തിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ മുഹമ്മദിനെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങൾ എടുത്തു മാറ്റുക, ഞങ്ങൾക്ക് അവനെ വിട്ടുതരണം എന്ന് ഈ പറഞ്ഞ ആളുകൾ അബൂ താലിബിന്റെ അടുക്കൽ പോയി ആവശ്യപ്പെട്ടു. നോക്കൂ നിങ്ങൾ അവരുടെ വാക്കുകൾ, ഞാനത് പ്രത്യേകം ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെതിരെ അവർ പറഞ്ഞ ആരോപണങ്ങൾ ഇതിലുണ്ട്. റസൂലുള്ളാഹിയുടെ ദഅവത്ത് എന്തായിരുന്നു എന്നും ഇതിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ അവർക്ക് അവിടുത്തെ പ്രബോധനത്തിൽ അവർക്കുണ്ടായിരുന്ന പ്രധാന പ്രശ്നം അവരുടെ ശിർക്കിനെ എതിർത്തു എന്നതാണ്. ദഅവത്തിന്റെ ആളുകൾ, ദഅവത്തിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നിതാണ്. ശിർക്കിനെ എതിർക്കുക എന്നത് നമ്മുടെ പ്രബോധനത്തിന്റെ വലിയൊരു ഭാഗമാണ്. പക്ഷെ അത് അങ്ങേയറ്റം ഹിക്മത്തോടുകൂടിയായിരിക്കണം, അവർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലായിരിക്കണം. എന്നാൽ അതോടൊപ്പം ശിർക്കിന്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടണം. അവർക്ക് ഒരു പ്രയാസമില്ലാത്തതുപോലെ പറയുക എന്നത് ദഅവത്തിൽ സാധിക്കുന്ന കാര്യമല്ല. ഏറ്റവും നസീഹത്തുള്ള, ഏറ്റവും നല്ല സ്വഭാവമുണ്ടായിരുന്ന, ഏറ്റവും സ്വാദിഖായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദഅവത്ത് നടത്തിയപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വഭാവത്തിൽ പല പ്രശ്നങ്ങളുമുള്ള, അവിടുത്തെ പൂർണ്ണതയില്ലാത്ത, ജനങ്ങൾക്കിടയിൽ അവിടുത്തെ സ്ഥാനമില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന നസീഹത്തില്ലാത്ത നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം ഏറ്റവും ശ്രദ്ധിക്കണം. ഒരാളുടെ നസീഹത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ശിർക്കിൽ നിന്നായാൽ ജനങ്ങളെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും വലിയ തിന്മയാണത്. ആ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ പറഞ്ഞത്. ശരി, അബൂ താലിബ് ഇതൊക്കെ കേട്ടപ്പോൾ അവരോട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അബൂ താലിബ് അവരെ തിരിച്ചു പറഞ്ഞയച്ചു. ഈ സന്ദർഭത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒരു കാര്യമാണ് വലീദ് ഇബ്നു മുഗീറയുമായി ഉണ്ടാകുന്ന സംഭവം. അൽ വലീദ് ഇബ്നു മുഗീറ ഖുറൈശികൾക്കിടയിൽ വളരെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അയാൾക്ക് വലിയ കവിതകളുണ്ട്, അറബികൾക്കിടയിൽ വളരെ പ്രസിദ്ധനാണ്. വലീദ് ഇബ്നു മുഗീറ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ച ചില സംഭവങ്ങളാണ്. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ഓതാൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി ഖുർആൻ ഓതിയപ്പോൾ അയാൾക്ക് അതിനോട് വല്ലാത്ത മാനസികമായ അടുപ്പമുണ്ടായി. അയാൾക്ക് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമായി അനുഭവപ്പെട്ടു. വലീദ് ഇബ്നു മുഗീറയാകട്ടെ അവരുടെ കൂട്ടത്തിൽ വളരെ സാഹിത്യത്തിൽ കഴിവുണ്ടായിരുന്നയാളാണ്. അങ്ങനെ അയാൾ ഖുർആനിനെ പറ്റി ചില നല്ല വാക്കുകൾ പറഞ്ഞു. ഇത് കേട്ട ഉടൻ അബൂ ജഹൽ വലീദ് ഇബ്നു മുഗീറയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വലീദ്, നിങ്ങൾക്ക് വേണ്ടി അറബികൾ കുറെ സമ്പാദ്യം ഉരുക്കൂട്ടുന്നുണ്ട്, നിങ്ങൾ കുറെ പൈസ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വലീദ് ഇബ്നു മുഗീറ അയാൾ പറഞ്ഞു, ഞാൻ അറബികളുടെ കൂട്ടത്തിൽ നല്ല സമ്പാദ്യമുള്ളയാളാണ് എന്ന് നിനക്കറിയാം, പിന്നെന്തിനാണ് എനിക്ക് പൈസ? അപ്പോൾ അബൂ ജഹൽ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ
മുഹമ്മദിന്റെ കാര്യത്തിൽ നീ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. അവന്റെ കാര്യത്തിൽ ജനങ്ങളെ അകറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നീ സംസാരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കും. ഖുറൈശികൾ അല്ലേ, ഒന്നല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് അവന്റെ ഒപ്പാക്കുക, ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വെക്കുക. അപ്പോൾ വലീദ് ഇബ്നു മുഗീർ അയാൾ ചോദിച്ചു, ഞാൻ എന്താണ് അവന്റെ കാര്യത്തിൽ പറയേണ്ടത്? فَوَاللَّهِ مَا فِيكُمْ رَجُلٌ أَعْلَمُ بِالْأَشْعَارِ مِنِّي നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെക്കാൾ കവിതയെക്കുറിച്ച് അറിവുള്ള ഒറ്റൊരാളില്ല. وَاللَّهِ مَا يُشْبِهُ الَّذِي يَقُولُ شَيْئًا مِنْ هَذَا മുഹമ്മദ് പറയുന്ന വർത്തമാനം അത് ഈ പറഞ്ഞ കവിതയോടൊന്നും സാദൃശ്യമുള്ളതല്ല. അറബി കവിതകൾ വായിച്ച ആളുകൾക്കറിയാം, ഖുർആനും കവിതയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, വളരെ പ്രകടമായി കാണാവുന്ന വ്യത്യാസമുണ്ട്. അറബിയിലെ കവിതകളുമായി യാതൊരു ബന്ധവും അതിന് കാണുന്നില്ല. വല്ലാഹി ഇന്ന ലിഖൗലിഹി അല്ലദീ യഖൂലു ഹലാവ മുഹമ്മദിന്റെ വർത്തമാനത്തിന് വല്ലാത്ത ഭംഗിയുണ്ട്, വല്ലാത്ത മധുരമുണ്ട്. വഇന്ന അലൈഹി ലതലാവ അതിൽ വല്ലാത്ത ഭംഗിയും സൗന്ദര്യവുമുണ്ട്. വഇന്നഹു ലയഅലു വമ യുഅലാ അതെന്തായാലും എല്ലാത്തിനെയും കീഴടക്കും, അതിനെ ഒന്നിനും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. വഇന്നഹു ലയഹ്തിമു മാ തഹ്ത അത് അതിന്റെ കീഴിലുള്ള എല്ലാത്തിനെയും തകർത്ത് കളയുന്ന വാക്കുകളാണ്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും നിന്റെ ജനങ്ങളോട് കുറ്റമായി പറയണം, അവൻ ആക്ഷേപിച്ചുകൊണ്ട് നീ എന്തെങ്കിലും സംസാരിക്കണം. അപ്പോൾ വലീദ് ഇബ്നു മുഗീർ അയാൾ പറഞ്ഞു, നീ ഒരു കാര്യം തിരിച്ചുപോ, ഞാൻ ചിന്തിക്കട്ടെ എന്ത് പറയണമെന്ന്. അങ്ങനെ വലീദ് ഇബ്നു മുഗീർ അയാൾ അവസാനം ഗത്യന്തരമില്ലാതെ ജനങ്ങൾക്കിടയിൽ അയാളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ട് മാത്രം അയാൾ ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഹാദാ സിഹ്റുൻ യുസാ ഇത് ഇവൻ ആരോ പഠിപ്പിച്ചു കൊടുത്ത എന്തോ സിഹ്റാണ്, മാരണമാണ്. വലീദ് ഇബ്നു മുഗീറ അന്ന് മക്കാർക്കിടയിൽ വലിയ സ്ഥാനമുള്ളയാളാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കിന് അവർക്ക് വലിയ പരിഗണനയുണ്ട്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസിറിൽ വലിയൊരു ഭാഗം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വലീദ് ഇബ്നു മുഗീറയെ ആക്ഷേപിച്ചുകൊണ്ട് അവതരിപ്പിച്ചത്. അള്ളാഹു പറഞ്ഞു, ദർനി വമൻ ഖലഖ്തു വഹീദ ഞാൻ ഒറ്റക്കു പടച്ചവനെയും എന്നെ നിങ്ങൾ വെറുതെ വിടുക, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അവതരിപ്പിച്ചത് വലീദ് ഇബ്നു മുഗീറയുടെ കാര്യത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ച സന്ദർഭത്തിൽ അത് കലുഷിതമാണ്, ആകെ പ്രശ്നങ്ങളാണ് അവിടത്തേക്ക് അവിടുത്തെ നാട്ടുകാർ ഉണ്ടാക്കി വെച്ചത്. ഇതുപോലെ അവിടത്തുള്ള വലിയ വലിയ നേതാക്കന്മാർ റസൂലുള്ളക്കെതിരെ സംസാരിക്കുന്നു. ജനങ്ങളെല്ലാവരും അവിടുത്തെ സംരക്ഷിക്കുന്ന അബൂ താലിബിന്റെ അടുക്കൽ ചെല്ലുകയും മുഹമ്മദിനെ ഒട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്ര പ്രശ്നങ്ങൾക്കിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അതിന്റെ ആദ്യ കാലഘട്ടം നീങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് വ്യാപകമായി നടത്തി. അതിൽപ്പെട്ടതായിരുന്നു റസൂലുള്ള അങ്ങാടികളിലേക്ക് പോകും, അത് അവിടുത്തെ ദഅവത്തിന്റെ മാർഗങ്ങളിലൊന്നാണ്. അങ്ങാടികളിൽ പോയി ഉയരമുള്ള ഒരു പ്രദേശത്തിന് വിശ്വാസം കയറി നിൽക്കും, എന്നിട്ട് റസൂലുള്ള പ്രസംഗിക്കും, ഉച്ചത്തിൽ പ്രസംഗിക്കും. ദിൽമജാസിലെ ചന്തയിൽ പോകും, ഉക്കാള ചന്തയിൽ പോകും, അങ്ങനെ പല ചന്തകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെല്ലാം റസൂലുള്ള കയറി നിന്ന് പ്രസംഗിക്കും. ചില സഹാബികൾ പറയുന്ന റസൂലുള്ള പ്രസംഗിക്കുമ്പോൾ അവിടുന്ന് പറയും, യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, തുഫ്ലിഹു നിങ്ങൾക്ക് വിജയിക്കാം. അവർ പറയുകയാണ്, സഹാബികൾ പറയുന്നത്, അവർ ചെറിയ പ്രായത്തിൽ കണ്ട കാഴ്ചയാണത്, റസൂലുള്ളയുടെ ആദ്യമായി കണ്ട സന്ദർഭതാണ്. അപ്പോൾ റസൂലുള്ളയുടെ പിന്നിൽ നിന്ന് അബൂ ലഹബ് അവനിങ്ങനെ മണ്ണ് വാരി അറിയും, എന്നിട്ട് അവൻ പറയും, യാ അയ്യുഹന്നാസ് ഇന്നഹു കദ്ദാബ് ജനങ്ങളെ ഈ ദൈവം കള്ളനാണ്, വഇന്നഹു ലസാഹിർ അവൻ മരണക്കാരനാണ്, ഫലാ തുസദ്ദിഖൂ നിങ്ങളൊരിക്കലും അവനെ സത്യപ്പെടുത്തരുത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലഹബിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ ദഅവത്ത് റസൂലുള്ള അനുഭവിച്ച പ്രയാസം, ചന്തയിൽ അങ്ങാടിയിൽ ഉയരത്തിൽ നിന്ന് സംസാരിക്കണം, അവിടുത്തെ എതിർക്കുന്ന അവിടുത്തെ എളാപ്പയാണ്. റസൂലുള്ള ഇന്നു വരെ കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ റസൂലിനെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു കദ്ദാബ് കള്ളനാണ് മാരണക്കാരനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ജനങ്ങൾ കൂടുന്ന വഴികളിലെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സംസാരിക്കും. അപ്പൊ ഇത് കണ്ടറിഞ്ഞ് മുശ്രിക്കുകൾ ഹജ്ജിന് വരുന്ന ആളുകൾ അവർ വരുന്ന വഴികളിൽ റസൂലുള്ളയേക്കാൾ മുൻപിൽ പോയി നിൽക്കും. എന്നിട്ട് അവരോട് പറയും, ദാ മക്കയിൽ കയറി കഴിഞ്ഞാൽ ഒരുത്തൻ മുഹമ്മദ് എന്ന പേരിൽ ഒരുത്തൻ വരാനുണ്ട്, അവൻ തനിച്ച സാഹിറാണ്, അവന്റെ വർത്തമാനം നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അത് വീണു, അതുകൊണ്ട് അവന്റെ സംസാരം കേൾക്കരുത്. ഇങ്ങനെ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ നിന്ന് ഖുറൈശികൾ ജനങ്ങളെ തിരിച്ചു കളയുകയും അവരകറ്റുകയും ചെയ്തിരുന്നു. ഇതൊക്കെ മക്ക കാലഘട്ടത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ദഅ്വത്തിന്റെ സന്ദർഭത്തിൽ നേരിട്ട പ്രയാസങ്ങൾ, അതിന്റെ ചെറിയ ചിത്രമാണ് ഈ പറഞ്ഞതൊക്കെ. ഖുർആനിൽ എത്രയോ സൂറത്തുകൾ നിങ്ങൾ നോക്കൂ, എത്രയോ സൂറത്തുകളിൽ നബിമാരുടെ ചരിത്രം ആവർത്തിച്ച് പറഞ്ഞതിന് പിന്നിലുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാരണം റസൂലുള്ളയെ ആശ്വസിപ്പിക്കലാണ്, അവിടുത്തെ മനസ്സിന്റെ പ്രയാസം കാരണം. ഇത് മക്കയിൽ ആദ്യ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളിൽ ചിലതാണ്. ഒരു കാര്യം, ഒരു സംഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅ്വത്തിന്റെ സന്ദർഭങ്ങളിൽ ഒരിക്കൽ ഖുറൈശികളിലെ വലിയ നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി. നല്ല പണമുള്ള, അധികാരവുമുള്ള, ആളുകൾക്കിടയിൽ സ്ഥാനമുള്ള വലിയ വലിയ നേതാക്കന്മാരെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ റസൂലുള്ള അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാൻ, അപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണു കാണാത്ത അന്ധനായ സഹാബി അവിടേക്ക് കയറി വരുന്നത്. അദ്ദേഹത്തിന് കണ്ണ് കാണുകയില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇബ്നു ഉമ്മി മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളയോട് ഖുർആനിലെ ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. റസൂലുള്ള വലിയ നേതാക്കന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹം വന്നപ്പോൾ റസൂലുള്ള ഒന്ന് തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇബ്നു ഉമ്മി മക്തൂം വീണ്ടും വീണ്ടും റസൂലുള്ളയോട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം തിരിഞ്ഞുപോയില്ല. റസൂലുള്ള മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അദ്ദേഹം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളക്ക് പേടിയായി. വലിയ നേതാക്കന്മാരാണ് ഇരിക്കുന്നത്, അവരുടെ മുന്നിൽ വെച്ച് ഈ അന്ധനെ പരിഗണിച്ചു കഴിഞ്ഞാൽ, ഈ കണ്ണു കാണാത്ത ആളെ അടുത്തിരുത്തി കഴിഞ്ഞാൽ, അയാളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അവർക്ക് ചിലപ്പോൾ നബിയോട് അകൽച്ചയുണ്ടായേക്കാം. അതുകൊണ്ട് അവരെ അകറ്റാതിരിക്കുന്നതിന് വേണ്ടി, ഇബ്നു ഉമ്മി മക്തൂം മുസ്ലിമാണ്, അതുകൊണ്ട് അദ്ദേഹത്തോട് പിന്നീടൊരിക്കൽ പറഞ്ഞുകൊടുക്കാം, ഇപ്പോൾ ഇസ്ലാം സ്വീകരിക്കാത്ത ഈ ആളുകളെ പരിഗണിക്കാം. ഇബ്നു ഉമ്മി മക്തൂമിലുള്ള വിശ്വാസം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു കളഞ്ഞു. വീണ്ടും ഇബ്നു മക്തൂം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുളിഞ്ഞു. അവിടുത്തെ മുഖത്ത് പ്രയാസം പ്രകടമായി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിച്ചത്, അബസ വ തവല്ല അൻജാഹുൽ അഅമാ, അവൻ മുഖം ചുളിച്ചിരിക്കുന്നു, വ തവല്ല അവൻ തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അൻജാഹുൽ അഅമാ, കണ്ണു കാണാത്ത ഒരാൾ വന്നപ്പോൾ. ആ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടുത്ത രൂപത്തിൽ ആക്ഷേപിച്ചു. ശക്തമായ ആക്ഷേപങ്ങളാണ് ആയത്തിൽ കാണാൻ സാധിക്കുക. ഒന്നായി ഉദ്രീക്ക്, നിനക്കെന്തറിയാം, ലഅല്ലഹു യസ്സക്ക, ചിലപ്പോൾ അദ്ദേഹമായിരിക്കാം നിന്റെ ഉപദേശം സ്വീകരിക്കുന്നത്, നിനക്കിത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ബാധ്യതയായിട്ടുള്ളത്. വിശ്വാസം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുക എന്ന് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. സൂറത്തു ആബസ അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ അവതരിച്ചതെന്ന ഏറ്റവും വലിയ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഖുർആൻ എഴുതിയിരുന്നതെങ്കിൽ ഒരിക്കലും അതിൽ അബസ വ തവല്ല പോലുള്ള ഒരു സൂറത്ത് ഉണ്ടാവില്ലായിരുന്നു. അത്ര കടുത്ത ആക്ഷേപമാണ് ആ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതൊരു ചെറിയ അബദ്ധമായിരുന്നു, പക്ഷേ കടുത്ത ആക്ഷേപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആ വിഷയത്തിൽ കേൾക്കേണ്ടി വന്നു. പിന്നീട് ചരിത്രത്തിൽ കാണാം ഇബ്നു ഉമ്മി മക്തൂമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിക്കാറുണ്ടായിരുന്നു എന്ന്. നമുക്ക് നിങ്ങൾ റസൂലുള്ള ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു തിന്മയെന്ന് പറയാവുന്ന, ഒരു വലിയ തിന്മയെന്ന് പറയാവുന്ന കാര്യമല്ല.
മറിച്ച് അവിടുന്ന് ആ സന്ദർഭത്തിൽ ദഅവത്തിന്റെ ചില മസ്ലഹത്തുകൾ പരിഗണിച്ചു. ഈ വലിയ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ അതുകൊണ്ട് ഇസ്ലാമിന് മുസ്ലിമികൾക്ക് ഉണ്ടാകുന്ന നേട്ടം വലുതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതുകൊണ്ട് മാത്രമാണ് അവിടുന്ന് ഇബ്നു ഉമ്മി മക്തൂമിനെ ആ സന്ദർഭത്തിൽ പരിഗണിക്കാതിരുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയുണ്ടായി എന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല അതിലുള്ള പാഠങ്ങളിൽ ഒരു പാഠമാണ് ദരിദ്രനായ മുഅ്മിനാണ് ധനികനായ കാഫിറിനേക്കാൾ നല്ലത്. ദരിദ്രനായ മുഅ്മിനെയാണ് ധനികനായ കാഫിറിനേക്കാൾ പരിഗണിക്കേണ്ടത്. പല ആൾക്കാരും പൈസയുടെ പേരിലാണ് ആൾക്കാരെ പരിഗണിക്കുക. ഇസ്ലാം പരിഗണിക്കുന്നത് ഒരാളുടെ ഈമാനിനെയാണ്, അയാളുടെ നന്മകളെയാണ്. അത് ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന സൂചന ഈ ആയത്തുകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പരസ്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താം. അല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.